إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഫളായിലു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങളെക്കുറിച്ചും വെള്ളിയാഴ്ചയിലെ ഏറ്റവും മഹത്വമായ ജുമുഅ നമസ്കാരവും അതിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി സംസാരിച്ചത്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ പരിശോധിക്കുമ്പോൾ ജുമുഅ നമസ്കാരത്തിന് മാത്രമല്ല, വേറെയും ചില പുണ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ പ്രധാനമായും അങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരമല്ലാത്ത മറ്റൊരു നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന നിലക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരമല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്ത് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്തു സുബ്ഹ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയിലുള്ള സുബ്ഹ് നമസ്കാരമാണ്. അത് എങ്ങനെയെങ്കിലും നമസ്കരിക്കലല്ല, ഫീ ജമാഅ, ജമാഅത്തായിക്കൊണ്ട് ഒരാൾ വെള്ളിയാഴ്ച നമസ്കരിക്കുന്ന സുബ്ഹ് നമസ്കാരമാണ് അള്ളാഹുവിന്
ഏറ്റവും പുണ്യമുള്ളതായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയ നമസ്കാരം. എല്ലാ നമസ്കാരങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നിർബന്ധ നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ. ആ ഫർള് നമസ്കാരങ്ങളിൽ ഏറ്റവും ഫർള് ഏതാ, അല്ലെങ്കിൽ ഏറ്റവും പുണ്യമുള്ളത് ഏതാ എന്ന് ചോദിച്ചാൽ അത് വെള്ളിയാഴ്ചയിലുള്ള സുബ്ഹ് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ്. അത്രയും വലിയ പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും സ്വയം ഒന്ന് നമ്മളോട് ചോദിക്കണം, ഇന്നത്തെ സുബ്ഹിന്റെ ജമാഅത്ത് നമുക്ക് ലഭിച്ചിരുന്നോ? അതല്ല, ആ അഫ്ളലായ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയോ? അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. ഏറ്റവും വലിയ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് പ്രിയപ്പെട്ടവരെ. ഇനി വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. പ്രത്യേകം മനസ്സിലാക്കണം, ജുമുഅക്ക് മുമ്പ് പ്രത്യേകം സുന്നത്ത് നമസ്കാരങ്ങളില്ല. ജുമുഅയുടെ മുമ്പ് പ്രത്യേകം സുന്നത്തില്ല. ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള തഹിയത്ത് നമസ്കാരം മാത്രമാണ്. എന്നാൽ ജുമുഅ കഴിഞ്ഞാലുള്ള നമസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ജുമുഅ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുമെന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇദാ സല്ല അഹദുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ, നിങ്ങൾ ജുമുഅ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫൽയുസല്ലി ബഅദഹ അർബഅ, അതിനുശേഷം നിങ്ങൾ 4 റക്അത്ത് നമസ്കരിക്കണം. 4 റക്അത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം 2-2 വീതമായിട്ടാണ് നമസ്കരിക്കേണ്ടത്, ഒരുമിച്ചല്ല നമസ്കരിക്കേണ്ടത്. ഇപ്പൊ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ 2 റക്അത്ത് നമസ്കരിക്കുക, പിന്നെ 2 റക്അത്ത് നമസ്കരിക്കുക. അതല്ല, ഒരാൾ പള്ളിയിൽ വെച്ചല്ല നമസ്കരിക്കുന്നത്, അയാൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണ്. വീട്ടിൽ പോയിട്ടും അയാൾക്ക് നമസ്കരിക്കാം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുസല്ലി റക്അതൈൻ, വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്താണ് നമസ്കരിക്കാറുള്ളത്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായിട്ട് ചെയ്യാറുള്ള പ്രവർത്തനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. എല്ലാ സമയത്തും നമ്മൾ ഖുർആൻ ഓതണം, എല്ലാ ദിവസങ്ങളിലും ഓതണം. എന്നാൽ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നമുക്കെല്ലാവർക്കും ഈ വാചകം പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ടാകും, വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ ഓതണം. എപ്പോ തുടങ്ങണം എന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞത് മുതൽ തുടങ്ങാം. ഏതുവരെ? വെള്ളിയാഴ്ച മഗ്രിബ് വരെയുള്ള സമയമുണ്ട്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ജുമാ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ കഹ്ഫ് പിന്നെ ചെല്ലാൻ പറ്റൂല എന്ന്. അങ്ങനെയല്ല, മറിച്ച് വ്യാഴാഴ്ചയിലെ മഗ്രിബ് നമസ്കാരം മുതൽ വെള്ളിയാഴ്ചയിലെ മഗ്രിബ് നമസ്കാരം വരെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ പുണ്യം നമ്മളൊന്ന് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ, രണ്ട് ജുമഅകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്കൊരു പ്രകാശം നൽകുന്നതായിരിക്കും. ഈ വിഷയം മാത്രമല്ല, വേറെ ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഒരു മനുഷ്യൻ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ കാൽപാദം മുതൽ ആകാശ ലോകം വരെയുള്ള പ്രകാശം അവന് ലഭിക്കുന്നതാണ്. അവൻ എവിടെ വെച്ചാണോ പാരായണം ചെയ്യുന്നത്, അത് മുതൽ ബൈത്തുൽ അതീഖ് അഥവാ മക്ക വരെയുള്ള അത്രയും ദൂരം അവന് പ്രകാശം ലഭിക്കുന്നതാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. വലിയ പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. 100 ചില്ലാനം ആയത്തുകൾ മാത്രം, വളരെ കുറഞ്ഞ ആയത്തുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സമയം ക്രമീകരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം, ഇശായിന് ശേഷം കുറച്ച് സമയം, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം എന്നിങ്ങനെയൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഓതാവുന്ന ഒരു സൂറത്ത്. എത്രത്തോളം എന്നാൽ ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആകാശലോകത്ത് നിന്ന് സമാധാനം ഇറങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണുവാൻ സാധിക്കും, മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ദാബത്ത്, ഒട്ടകം അല്ലെങ്കിൽ കുതിര,
അതിങ്ങനെ ആകെ വിറലി പിടിച്ച പോലെ ഇങ്ങനെ ഇളകാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ അദ്ദേഹം നോക്കുന്ന സമയത്തുണ്ട് ആകാശ ലോകത്ത് ഒരു കറുത്ത പുക പോലെ എന്തോ ഒന്ന്. അദ്ദേഹം തന്റെ ഖുർആനോത്ത് നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. ഈ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അത് ആകാശ ലോകത്ത് നിന്ന് സഖീന അഥവാ സമാധാനം ഇറങ്ങുന്നതാണ്. മലക്കുകളുടെ സാമീപ്യമാവാം. ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. പ്രത്യേകിച്ച് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച, മനഃപ്പാഠമാക്കാൻ വേണ്ടി പഠിപ്പിച്ച ആയത്തുകൾ വരെ സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ജുമഅയുടെ ദിവസത്തിൽ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ജുമാ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്നത്തിൽ ജുമാഅത്തിലെ സാ, തീർച്ചയായും വെള്ളിയാഴ്ച ഒരു സമയം, ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫീഹി സാഅത്തുൻ ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു തആല ഷൈഇൻ ഇല്ലാ ആതാഹു ഇയാഹു. ആ ഒരു സമയം ഒരു മുസ്ലിം തന്റെ നമസ്കാരത്തിലാവട്ടെ അല്ലാതെയാവട്ടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അവന് നൽകാതിരിക്കൂല. ജുമാ ദിവസത്തിന്റെ പ്രത്യേകതയാണത്. ഏതാണ് ആ സമയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅശാര ബിയദിഹി യുഖല്ലിലുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഒരു പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കാണ്. അത് വളരെ കുറവുള്ള സമയമാണ്, വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇതാണ് ഹദീസിലുള്ളത്. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് 11 സമയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 11 സമയങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പുണ്യകരമായ രണ്ട് സമയങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഖതീബ് മിമ്പറിലേക്ക് കയറി ഇരുന്നതിന് ശേഷം നമസ്കാരം കഴിയുന്നത് വരെയുള്ള സമയമാണ്, ആ സമയത്തുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഒരു സമയം വെള്ളിയാഴ്ച അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അസറിന്റെയും മഗരിബിന്റെയും ഇടയിലുള്ള സമയമാണ്, ആ ഒരു സമയത്തുള്ള പ്രാർത്ഥനയാണ്. അസറിന്റെയും മഗരിബിന്റെയും ഇടയിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന നിലക്കാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലുള്ള മറ്റൊരു പുണ്യമാണ് വെള്ളിയാഴ്ചയിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയമാണ് വെള്ളിയാഴ്ചയിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഹദീസിൽ കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അക്സിറു സ്വലാത്ത് അലയ്യ യൗമുൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ മേൽ ധാരാളമായി കൊണ്ട് സ്വലാത്ത് നിർവഹിക്കണം. വലൈലത്തിൽ ജുമഅ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമായി കൊണ്ട് നിങ്ങൾ ധാരാളമായിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹ അശറ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് 10 പുണ്യങ്ങൾ നൽകും എന്നും ഹദീസിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുണ്ട്. അത് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവിലുമായിട്ട് ധാരാളം ചൊല്ലണം, അതിൽ സംശയമില്ല. നിർവഹിക്കേണ്ടത് തന്നെയാണ്, നമ്മൾ എല്ലാവരും നിർവഹിക്കും വേണം. എന്നാൽ അതിനൊരു പ്രത്യേക എണ്ണം കൊടുത്തിട്ട് ഒരു 300 തവണ അല്ലെങ്കിൽ 500 തവണ അല്ലെങ്കിൽ 1000 തവണ 1001 തവണ എന്നിങ്ങനെ ഒരു എണ്ണം നിശ്ചയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് തന്നെ വെള്ളിയാഴ്ച രാവിൽ അഥവാ വ്യാഴാഴ്ച രാത്രി കുറെ ആളുകൾ ഹൽക്കകളായി ഒന്നിങ്ങനെ വട്ടത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ആടി ആടി ചൊല്ലുന്ന സമ്പ്രദായം, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ അയാൾക്ക് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. എത്രത്തോളം അയാൾ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് പുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്.
ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. എന്നാൽ മനുഷ്യരുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം എന്ന ദിവസങ്ങളുടെ നേതാവിൽ, മനുഷ്യരുടെ നേതാവായ അല്ലെങ്കിൽ സൃഷ്ടികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നുള്ളതിനേക്കാൾ ഉത്തമമായ മറ്റേതൊരു കാര്യമുണ്ട്? അല്ലാത്തൊരു വാക്കാണ്. നമ്മുടെ നേതാവിന്റെ പേര് കേട്ടുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിനങ്ങളിലെ പുണ്യങ്ങളായി പരിചയപ്പെടുത്തിയതാണ്. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകുക. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, സിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഒട്ടേറെ മതങ്ങളും ദർശനങ്ങളുമൊക്കെയുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മതങ്ങളുള്ള, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ്. ഇവിടെ വ്യത്യസ്തമായ ആചാരങ്ങളും വ്യതിരിക്തമായി കൊണ്ടുള്ള ചിന്തകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര രാജ്യം എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതും ഇപ്പോഴും നമ്മൾ ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നതും. എന്താണ് മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം അതിലില്ല. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും അവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യാനും അവരുടെ ആഘോഷങ്ങൾ ആഘോഷിച്ചുകൊണ്ട് തീർക്കാനും എല്ലാം അനുവാദമുണ്ട്. ഒരു ഹിന്ദുവായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസം അവന് വലുതാണ്. അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ അയാൾ കൊണ്ടുപോകണം. ഒരിക്കലും നിർബന്ധപൂർവം അവനെ അതിൽ നിന്ന് തിരുത്തുക എന്നുള്ളത് വേറൊരാൾക്കും പാടില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന് അവന്റെ വിശ്വാസങ്ങളുണ്ട്, അവന്റെ ആചാരങ്ങളും അവന്റെ ആഘോഷങ്ങളുമുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ അയാൾ കൊണ്ടുവെക്കണം. അതുപോലെ തന്നെ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനും അവന്റേതായ വിശ്വാസങ്ങളുണ്ട്, അവന്റേതായ ആചാരങ്ങളുണ്ട്, അവന്റേതായ അനുഷ്ഠാനങ്ങളുണ്ട്. അത് അവനും ഉയർത്തി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും മതസൗഹാർദ്ദം എന്ന പേരിൽ മതലയനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടി ആവർത്തിക്കാം. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവേണ്ടത്. മനുഷ്യന്മാർ തമ്മിലാണ് സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്. എന്റെ അയൽവാസി ഏതൊരു മതക്കാരനാണെങ്കിലും എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും അയാൾക്ക് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതക്കാരൻ അല്ലെങ്കിൽ എന്റെ അയൽവാസി ഏത് വിഭാഗമാണ്, ഏത് മതക്കാരനാണ്, ഏത് സംഘടനക്കാരനാണ്, എന്റെ കൂട്ടായ്മയിലുള്ള ആളാണോ, ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ പ്രയാസം അനുഭവിക്കുന്നു, ഒരാൾ രോഗിയായിരിക്കുന്നു, അയാളെ ചികിത്സക്ക് പണം വേണം, അയാളുടെ ജാതി നോക്കിക്കൊണ്ട് മതം നോക്കിക്കൊണ്ടല്ല അയാളെ സഹായിക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും സഹായിക്കണം, കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കണം. എന്നാൽ ഇന്നും പലപ്പോഴും മതസൗഹാർദ്ദം എന്ന പേരിൽ ഓരോ മതങ്ങളുടെ വിശ്വാസം എല്ലാവരും ചെയ്യുക എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മതങ്ങൾ എന്തിനാ എല്ലാത്തിനും കൂടി ഒന്നുപോലെ? ഒരു ഹൈന്ദവനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മാലയിട്ടുകൊണ്ട് മല കയറുന്ന ആളുകളുണ്ട്, അവർക്ക് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ്. ആ ആചാരം അങ്ങനെ തന്നെ അവർ കൊണ്ടുപോകണം, അതിൽ യാതൊരു സംശയവുമില്ല. മറ്റാരെങ്കിലും നിർബന്ധപൂർവം അയാളെ ഭക്ഷണം കഴിപ്പിക്കുവാനോ അയാൾ കഴിക്കാൻ പാടില്ലാത്ത ആ സമയത്ത് പാടില്ലാത്ത ഭക്ഷണം അയാളെ കൊണ്ട് കഴിപ്പിക്കുവാനോ പാടില്ല.
വേറെ ചില ആളുകൾ ഉണ്ടാകും, അവർ മാംസം ഒരിക്കലും കൈകൊണ്ട് തൊടാത്ത ആളുകളായിരിക്കും. അവരെ നിർബന്ധപൂർവം എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പ്രയാസപ്പെടുത്താൻ അല്ല പഠിപ്പിക്കുന്നത്. അയാളുടെ ആചാരം, അയാളുടെ വിശ്വാസം എന്താണോ അതങ്ങനെ തന്നെ പോണം. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഓരോ മതങ്ങൾക്കുമുണ്ട്. ആ മതങ്ങൾ അങ്ങനെ തന്നെ പോകുമ്പോഴാണ് ഈ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ സൗന്ദര്യം നിലനിൽക്കുന്നത്. എല്ലാവരും എല്ലാവരുടെയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മതലയനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി തരട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ എന്നുള്ളത് തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാനോ സഹായം തേടാനോ ഒന്നും പാടില്ല. അത് മാത്രമല്ല, അല്ലാഹു വിശ്വസിക്കേണ്ട വിശ്വാസമുണ്ട്, ആ വിശ്വാസം അങ്ങനെ തന്നെ മുന്നിൽ വെക്കണം. അതിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു തൗഹീദ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ഒരു പക്ഷേ അങ്ങനെ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ഇരിക്കുന്നവരിൽ മുഴുവൻ ആളുകൾക്കും മനഃപ്പാടമുള്ള ഒരു സൂറത്തായിരിക്കും അത്. എന്താണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തു തൗഹീദ്, ഇസ്ലാമിന്റെ അടിത്തറ എന്ന പേര് വരാനുള്ള കാരണം എന്താ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിലെ 112 അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്, എന്നാൽ അല്ലാഹുവിനാകട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എന്തെങ്കിലും ഒരു കുറവ് അല്ലാന്റെ വിഷയത്തിൽ ഉണ്ടാവില്ല. ഇന്ന ഒരു കാര്യത്തിന് കഴിയൂല റബ്ബിന് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയില്ല. എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് അല്ലാഹു, എന്നാൽ അല്ലാഹുവിനാകട്ടെ ഒരാളുടെയും ആശ്രയത്തിന്റെ ആവശ്യവുമില്ല. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നുണ്ട്, ലോകത്ത് അല്ലാഹു അല്ലാത്ത ആരെയൊക്കെ ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു വാചകം അല്ല പറയുന്നുണ്ട്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല അവൻ ജനിപ്പിച്ചിട്ടുമില്ല. അഥവാ ആരുടെയെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഈ സ്ഥാനം അല്ലാഹുക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോ, ബാക്കി ഏത് ആരാധ്യന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ ഇന്ന ആളുടെ മകനാണ്, ഇത്രാമത്തെ മകനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ ഒരു സ്ഥാനത്തേക്ക് തുല, ലം യലിദ് വലം യൂലദ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം. അല്ലാഹുക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല, അല്ലാഹ് ഒരാളുടെയും മകനുമല്ല. എന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, അതൊരു മുസ്ലിം വിശ്വസിക്കേണ്ടതാണ്. എന്നാൽ മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പല വിശ്വാസങ്ങൾ ഉണ്ടാകും, അത് അവരങ്ങനെ തന്നെ കൊണ്ടുപോകും. എന്നാൽ ഒരു മുസ്ലിമിന് അല്ലാഹുക്ക് മകനുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. അല്ലാഹുക്ക് മകനുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റൂല, അത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആഘോഷങ്ങൾ, അത് ഏതൊരു മതമാണോ കൊണ്ട് നടക്കുന്നത് അവരാഘോഷിച്ചു കൊള്ളട്ടെ, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായും അവരത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം, അല്ലാഹു ഒരാളുടെയും മകനല്ല. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിന്റെ ഗൗരവം അല്ലാഹു പറയുന്നുണ്ട്, എത്രത്തോളം വലിയ ഒരു ഗൗരവപ്പെട്ട വാചകമാണിത്. വഖാലുത്തഖദ റഹ്മാനു വലദാ, അവർ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല പരമകാരുണ്യകനായ അല്ലാഹു അതാ ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദാ, തീർച്ചയായും എത്രത്തോളം ഗൗരവപൂർണമായ വാചകമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആ ഒരു വാചകം കൊണ്ടതാ ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായിരിക്കുന്നു. വതൻശഖ് വതൻശഖുൽ അർളു,
ഭൂമി ഇതാ വിണ്ട് കീറാനായിരിക്കുന്നു. പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തകർന്ന് വീഴുമാറുള്ള വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അന്ത ഔലിർ റഹ്മാനി വലദ, പരമകാരുണ്യകൻ ഒരു മകനെ സ്വീകരിച്ചു എന്ന വാചകത്തിന്റെ കാരണമാണത്. അത്രത്തോളം വലിയ ഗൗരവത്തിലാണ് അള്ളാഹു ഈ വാചകങ്ങൾ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം, ഞാൻ ആ വാചകം അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയാം, ഒരു മുസ്ലിമിന്റെ വിഷയത്തിലായി പറയണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം, അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന വിശ്വാസം ഇസ്ലാമികമല്ല. ഇനി അത് മാത്രമാണോ അവർ വിമർശിക്കപ്പെടാനുള്ള കാരണം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ജൂത ക്രൈസ്തവരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ലഭിക്കാനുണ്ടായ കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന നിമിഷത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രോഗത്തു നിന്ന് വിട പറയുന്ന ആ ഒരു നിമിഷം, ഒരു വെളുപ്പും കറുപ്പുമുള്ള ഒരു വരയുള്ള ആ വരയുള്ള ഒരു പുതപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തിൽ പൊതിച്ചിരുന്നതെന്ന്. അതിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇടക്ക് മാറ്റും. അങ്ങനെ ആ അവസാന നിമിഷത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പേരമക്കളും മക്കളും ഒക്കെ നിൽക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട്, അവസാനത്തെ വസീയത്ത്. ലഅനത്തുല്ലാഹി യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ, ജൂത ക്രൈസ്തവന്മാരായ ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തഖദു, അവർ സ്വീകരിച്ചു, ഖുബൂർ അംബിയാഇഹിം, അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ, മസാജിദൻ, അത് ഒരു ആരാധനാലയമാക്കി, അവിടെ പോയി ആരാധനകൾ, പ്രാർത്ഥനകൾ, അർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പോയി. എന്നിട്ട് നബി ആ ഹദീസിൽ കാണുവാൻ സാധിക്കും, യുഹദ്ദിറുമാ സനഉ, അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തതാ. ജൂത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മകനുണ്ട് എന്ന വിശ്വാസം മാത്രമല്ല, ജൂതന്മാരും ആ വിശ്വാസം കൊണ്ട് നടന്നിട്ടുണ്ട്. ക്രൈസ്തവർ അള്ളാഹുവിന്റെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞതുപോലെ, ജൂതന്മാരായ ആളുകൾ ഉസൈർ പ്രവാചകനാണ്, അല്ലെ, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന നിലക്കാണ് അവർ വാദിച്ചത്. ഇതവർക്കിടയിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനിക്കുന്നില്ല. ഈ വാചകമുണ്ട്, അവരുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ അവർ ആരാധനാലയമാക്കി. എത്രത്തോളം ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവർ ആ വിഷയത്തിൽ. പ്രവാചകന്മാർ, ആ വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു, പ്രവാചകന്മാരുടെ കബറിടങ്ങൾ പോയിട്ട് അവിടെ ആരാധനകൾ അർപ്പിക്കുക, അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുക ഇസ്ലാമിൽ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി പ്രവാചകന്മാരുടെ വിഷയത്തിലാണ് ജൂത ക്രൈസ്തവന്മാർ ശപിക്കപ്പെടാൻ കാരണമെങ്കിൽ, അതിനേക്കാൾ എത്രയോ ദരജ കുറഞ്ഞ ആളുകളുടെ കബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥനകളും അർത്ഥനകളും സഹായതേട്ടങ്ങളും നടത്തുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കപ്പോ? പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധിച്ചു അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത് അവർ ചെയ്ത കുറ്റം. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുബ്നാ അലൽ ഖബർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ. അയ്യുബ്നാ, ആ ഖബറിടങ്ങൾ ഇങ്ങനെ ഉയർത്തുക എന്നുള്ളത്, ഖബർ ഇങ്ങനെ കെട്ടിപ്പൊക്കുക എന്നുള്ളത്, ഔ യുസാദ അലൈ, അതിങ്ങനെ അതിലേക്ക് ചേർത്ത് വെക്കുക, വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഔ യുജസ്സസ, ആ ഖബറിടങ്ങൾ കുമ്മായിടുക, അവരൊക്കെ പെയിന്റ് അടിച്ച് ഉഷാറാക്കി കുമ്മായിടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അതിനത്ര വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. സാധാരണക്കാരന്റെ ഖബറാണോ? ആ അത് കുഴപ്പമില്ല, അതൊന്നും അവർക്ക് സാധാരണ പോലെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇന്ന ഇന്ന മഹത്തുക്കളായ ആളുകളുണ്ട്, അവരുടെ ഖബറുകൾ എന്തായാലും അത് പൊക്കേണ്ടതുണ്ട്, അത് ഉയർത്തേണ്ടതുണ്ട്, അത് മഹത്വത്തിന് വേണ്ടിയാണ്, അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് ഒരു സാമീപ്യത്തിന് വേണ്ടിയാണ് എന്നിങ്ങനെയുള്ള പല ന്യായങ്ങളും പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കണം. ഈ ഉമ്മത്തിൽ അങ്ങനെ കബറ് കെട്ടിപ്പൊക്കാൻ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണല്ലോ. ആ ഖബറാണല്ലോ പെയിന്റ് അടിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും വരുത്തേണ്ടത്.
എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നത് ഒരൊറ്റ ഹദീസിൽ പോലും വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയം ഉണ്ടാകും. നമ്മളൊക്കെ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പച്ച നിറത്തിലുള്ള ഒരു ചിത്രം, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യം. എന്തുകൊണ്ട് എന്നതുകൂടി പറയാം. ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് സാധാരണക്കാരെ ഇത്തരത്തിലുള്ള ആളുകൾ വഴിതെറ്റിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഖുർആനിന്റെ ഒരായത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസോ ഈ വിഷയത്തിൽ തെളിവ് കൊണ്ടുവരാൻ പറ്റുന്നില്ല? സഹാബിമാര് ചെയ്തു എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല? ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആരെല്ലാം സമീപത്തുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ മടിയിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എവിടെയായിരുന്നു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സഹാബത്തിന്റെ ചിന്തകൾ എന്തായിരുന്നു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വസ്ത്രം അത് അഴിക്കണോ, അതല്ല വസ്ത്രത്തോടുകൂടി തന്നെ കുളിപ്പിക്കണോ? പണ്ട് ഹദീസിൽ ചർച്ചയുണ്ട്, സഹാബിമാർക്കിടയിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കുളിപ്പിച്ചതാരാണ്? ഹദീസിലുണ്ട്. ആരാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്? ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കാരം എങ്ങനെ നിർവഹിച്ചു? ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എവിടെ കുടിക്കണം എന്നുള്ളത് ഹദീസിലുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് മൂന്നാമത്തെ ദിവസമായിരുന്നു, അല്ലെങ്കിൽ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഒരൊറ്റ ഹദീസ് പോലും നമുക്ക് കാണാൻ കഴിയൂല, കാണാൻ കഴിയൂല എന്ന് മാത്രമല്ല അത് ആ വാചകത്തിന് എതിരാകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് മുഹമ്മദ് ബിൻ അബി ബക്കർ. ആ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഖാസിം ബിൻ മുഹമ്മദ്. ഈ ഖാസിം ബിൻ മുഹമ്മദ് ഒരിക്കൽ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അമ്മായിന്റെ വീട്ടിലേക്ക് വരിക. ഖാസിം തന്റെ അമ്മായിയുടെ വീട്ടിലേക്ക് വരിക. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, യാ ഉമ്മ ഇക്ഷ്ഫീലി അൻ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. ഉമ്മ, നിങ്ങൾ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒന്ന് കാണിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വാഹിബുകളല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ അവിടെ ഉണ്ട്, ആ ഖബർ കൂടി എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവർ കാണിച്ചു കൊടുത്തു, ഇതാ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ഇന്നതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഇന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അവർ കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഫകശഫതിലി അൻ സലാസത ഖുബൂർ, എനിക്ക് ആ മൂന്ന് ഖബറുകൾ എനിക്ക് കാണിച്ചു തന്നു. ലാ മുശ്രിഫത്തിൻ വലാ ലാഫിഅത്തിൻ മബ്തൂഹത്തിൻ ബിബതാഹിൽ അർസത്തിൽ അംറ, അത് കൂടുതൽ ഉയരത്തിലല്ല, അത് ആ ഒരു പരന്ന നിലപ്പിൽ നിന്ന് കുറഞ്ഞ രൂപത്തിൽ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പൊടി പോലെ, അതായത് സാധാരണ ഒരു പൊടി പോലുള്ള ആ ഒരു മണ്ണും ഞാൻ കാണുകയുണ്ടായി, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു മഹാന്റെ ഖബർ എന്ന് പറഞ്ഞാൽ അതെന്തായാലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടാകും. എല്ലാ നമസ്കാരത്തിന് വരുന്ന സമയത്തും അവിടെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാകും, അവിടെ എല്ലാവരും പണമിടുന്നുണ്ടാകും. മിനിമം ഒരു വർഷം കൂടുമ്പോൾ ഒരു ഉറൂസോ നേർച്ചയോ നടക്കും അല്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അതും കഴിഞ്ഞ് 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അപ്പൊ അത്രയും കൊല്ലം അവിടെ ഒന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കേണ്ട ആവശ്യമില്ല, അതിൽ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് കാണാമായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ ചരിത്രങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഏകദേശം ഹിജ്റ 65 വരെയാണ് ആ ഒരു ഖബർ ആ രൂപത്തിലുണ്ടായത്. പിന്നെ അവിടെ നിന്ന് ആ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയും പള്ളി വേറൊരു ഭാഗമാക്കുകയും ഖബർ വേറൊരു ഭാഗമാക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിന് ശേഷം നേർക്കു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആരും കണ്ടിട്ടില്ല.
അവിടെ പ്രത്യേകമായ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ആ കാലം മുഴുക്കണ്ടായിട്ടുള്ളത്. അതല്ല, അങ്ങനെ കൊണ്ടുപോയി ആ കബറുകൾ ഉണ്ടാക്കി, ആ കബറുകൾ അതിന് എടുപ്പുകൾ ഉണ്ടാക്കി, അതിന് പെയിന്റ് അടിച്ച് അവിടെ എന്തെങ്കിലും ഒരു ഒരു നേർച്ചപ്പെട്ടി അവിടെ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കുള്ള എല്ലാ വരുമാനങ്ങൾക്കും അത് മതിയായതാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി അവിടെ പോകുന്നുണ്ട്. എന്തായാലും അവിടെ ആളുകൾ വരും. മദീനത്ത് വരാതെ ഒരാളും പോകാറില്ല പലപ്പോഴും. എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടി അവരവിടെ സജ്ജീകരിച്ചിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്ന് ജാറങ്ങൾ കെട്ടിയുണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആളുകളൊക്കെ. എത്രത്തോളം എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, 7 കോടി രൂപക്കാണ്, ഏകദേശം 7 കോടി രൂപക്കാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ജാറം ഒരാൾ ഏറ്റെടുത്തതെന്ന്, ഒരു കൊല്ലത്തേക്ക് 7 കോടി രൂപക്ക്. ഒരു വരുമാനമില്ലാത്ത ഒരു സാധനമാണെങ്കിൽ അതിൽ വല്ലതും ആരെങ്കിലും ഏറ്റെടുക്കുമോ? അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് പലപ്പോഴും ജാറ വ്യവസായം എന്നുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. നമ്മൾ നിർവഹിക്കണം. എത്രയോ തവണ ഈ മിമ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ അൻകുമൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറൂഹാ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്. നിങ്ങൾക്ക് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. ഫസൂറൂഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചുകൊള്ളൂ. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണം ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഖബർ സിയാറത്ത് മരണം ഓർമ്മപ്പെടുത്തും. നമ്മൾ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ വല്യമ്മ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തിലോ ഉള്ള ആളുകൾ മരണപ്പെട്ടു, അവരുടെ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധ്യപ്പെടലുണ്ട്, റബ്ബേ എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ്, എന്റെ വല്യപ്പയാണ്, ഇതേപോലെ ഞാനും പോയി കിടക്കാനുള്ളതാണ്. അതാണ് മരണത്തെ ഓർമ്മപ്പെടുത്തും എന്നുള്ളത്. എന്നാൽ കെട്ടി ഉയർത്തപ്പെട്ട വലിയ വലിയ ബൾബുകളൊക്കെ തയ്യാറാക്കി എല്ലാവിധ സൗകര്യങ്ങളുമൊക്കെയായി ജാറങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ പോയിട്ട് ആർക്കാ പരലോക ചിന്ത ഉള്ളത്? എല്ലാം ആഗ്രഹ സഫലീകരണം, ഈ ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പോയത് പോകാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ പരലോകം ഓർമ്മപ്പെടുത്താൻ വേണ്ടി. രണ്ടും രണ്ടാണ് പ്രിയപ്പെട്ടവരെ. ജാറമല്ല ഖബർ. ഖബർ ഇസ്ലാം പുണ്യമായിട്ടാണ് പരിചയപ്പെടുത്തിയത്, ഖബർ സന്ദർശനം എന്നുള്ളത്. എന്നാൽ ജാറ സന്ദർശനം എന്നുള്ളത് അത് പുണ്യമല്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ആളോട് ഖബറാളിയോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു ശിർക്കാണ് അവിടെ സംഭവിക്കുന്നത്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ഗൗരവം നമ്മളേറെ ഗൗരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ആ കെട്ടിപ്പൊക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തട്ടി നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അത് കാഫിറുകളുടെ ഖബറാണ്, അല്ലാതെ മുസ്ലിമിന്റെ ഖബറല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹയ്യാജ് അസദി റഹ്മത്തുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ഹയ്യാജിനെ വിളിച്ചിട്ട് പറയാം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അതേപോലെ ഞങ്ങളോടും പറയാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാ തദാ ബഅതനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചു, അല്ലാ തദാ തിംസാലൻ ഇല്ലാ തമസ്തഹു വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഉയർത്തപ്പെട്ട വിഗ്രഹങ്ങളൊക്കെ തച്ച് തകർക്കണമെന്നും അതുപോലെ തന്നെ ഉയർത്തി വെച്ചിട്ടുള്ള കബറുകളെല്ലാം തട്ടു നിരപ്പാക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു. കാരണം അത് മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മക്ക വിജയമുണ്ടായി, ഇസ്ലാമിലേക്ക് എല്ലാവരും വന്നു, പിന്നെ അവിടെ വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, കബറുകളെല്ലാം തട്ടി നിരപ്പാക്കണം. ഈ ഹദീസിന്റെ വിഷയത്തിൽ മുസന്നിഫ് അബ്ദുർ റസാഖിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഖബറിനെ കുറിച്ചായി പറയണത്. മുസ്ലിമായ ആളുടെ ഖബറാണെങ്കിൽ പോലും അത് ഉയർത്തി വെച്ചാൽ തട്ടി നിരത്തണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ അതിന്റെ ഗൗരവം ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എത്രത്തോളം എന്നാൽ ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫി എന്ന് പറയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഫീഹി അന്ന സുന്ന, തീർച്ചയായും പ്രവാചക ചര്യ എന്ന് പറഞ്ഞാൽ, അന്നൽ ഖബർ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറാ, ഖബർ അത് നിലത്ത് നിന്ന് കൂടുതൽ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. വലാ യുസന്നം, അതിങ്ങനെ ഉയർത്തി ഇങ്ങനെ കൂർപ്പിച്ചു കൊണ്ടുവരാൻ പാടില്ല. ബൽ യുർഫഉ നഹ്വ ശിബ്റൻ വയുസത്തഹു,
അതിങ്ങനെ കുറച്ച് ഒരു ചാണോ മറ്റോ അത് ഖബറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ട് അതിങ്ങനെ പരത്തണം. വഹാദാ മദ്ഹബു ശാഫി, അതാണ് ശാഫിഈ മദ്ഹബിലുള്ളത്. വമൻ വാഫഖഹു, ആ ശാഫിഈ മദ്ഹബിനെ അംഗീകരിക്കുന്ന എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മദ്ഹബിന്റെ വീക്ഷണം. ഇത്രയേറെ ഗൗരവത്തിൽ പറയാനുള്ള കാരണം, നിസാരമായി ചിലരെങ്കിലും ഈ വിഷയത്തെ കാണാറുണ്ട്, ആരൊക്കെ അങ്ങനെ കെട്ടിപ്പോക്ക, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. ഇല്ല പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വിഷയമാണ്, നമ്മൾ അറിയിച്ചു കൊടുക്കണം. അവിടെ തച്ചു തകർക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അതിന്റെ ആളുകൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ എന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്, അതിനെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ഒരു നിലയ്ക്ക് തന്നെ ഒരു പ്രബോധകനായി നമ്മൾ മാറണം. യഥാർത്ഥ ദീനിനെ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാ അർത്ഥത്തിലും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരി അവരുടെ പേരമകനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു. 2 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പ്രയാസത്തിലാണ്. ഇന്ന് ആ കുട്ടിയുടെ ചികിത്സ തുടങ്ങുകയാണ് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു പരിപൂർണമായ ശമനം ആ കുട്ടിക്ക് നൽകുമാറാവട്ടെ. ആ കുടുംബത്തിന്റെ പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുള്ള ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു നമുക്ക് സമാധാനം ഈ ലോകത്തും പരലോകത്തും നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഅഹ്യാ إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.